सो हाय फ्रेंड्स वेलकम बैक टू चैनल ची न्यूस ऑनलाइन लर्निंग अब नाम वन लेसन फाइव ओशन एंड मेन लेसन पार्ट टू वीडियो अब नम्बर कई क्लास डिस्कस बाकी नाम डिस्कस अब नम क्लास पर द कैरेक्टरिस्टिक्स ऑफ सी वाटर अल मूं टेम्परेचर साल्टी एंड डेंसिटी टेम्परेचरने कुछ नाम ऑलरेडी कई क्लास डिस्कस इन नाम साल्टी अल डेंसिटी मत फीचर्स डिस्कस अंतम नड़ टॉपिका टॉपिका मूवमेंट्स ऑफ सी वाटर मूवमेंट्स ऑफ सी वाटर वेव्स टाइड्स ओशन करंट्स अल न वेव्स पढ़ा टाइड्स ओशन करंट्स नी वर क्लास पढ़ा अब रू टॉपिका पढ़ी अब ना कैरेक्टरिस्टिक्स ऑफ सी वाटरेंटे रूड़ी अब ना पढ़ी अंतर मूवमेंट्स ऑफ सी वाटर वेव पढ़ी अब नमुक आद्य भाग नोक साल्टी ऑफ सी वाटर साल्टी ऑफ सी वाटर सी वाटर ईस साल्टी नमक नम्बर कड़ल बीच ना वे नमें मुखतेवो ए नमु टेस्ट नामेपी ए उप वेल द एवरेज अमाउंट ऑफ साल्टिनेस ऑफ सी वाटर ईस 3.5% 3.5% उप साल्ट वाटर दिस वाटर कैन बी प्यूरीफाइड बाय सेपरेटिंग द साल्ट फ्रॉम इट ई साल्ट वाटर ई सी वाटर नमुक साल्ट आ वाटर नमुक प्यूरीफाई आ वाटर प्यूरीफाई चाहिए आदमी ना साल्ट अब सेपरेट अब नमुक वे प्यूरीफाइड वाटर नमुक किट्टु द कॉन्सेंट्रेशन ऑफ साल्ट कंटेंट इन सी वाटर ईस नोन एज साल्टी ए साल्टी अभी കടൽ വെള്ളത്തിലെ ഉപ്പിന്റെ അളവ് എത്രത്തോളം ഉണ്ട് ആ കോൺസെൻട്രേഷനാണ് നമ്മൾ സോൾണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ ഗ്രാംസ് ഓഫ് സോൾട്ട് പ്രസന്റ് ഇൻ 100 ഗ്രാംസ് ഓഫ് വാട്ടർ ദ ആവറേജ് സോൾണിറ്റി ഓഫ് സീ വാട്ടർ ഈസ് 35 പാർട്സ് പെർ 1000 ആൻഡ് ഇറ്റ് ഈസ് റെക്കോർഡഡ് ആസ് അങ്ങനെ വേണം നമ്മൾ എഴുതാൻ അതായത് ഒരു കടലിലത്തെ കടൽ വെള്ളത്തിലെ സോൾണിറ്റിയുടെ ഭാഗമാണ് ഇവിടെ കൊടുത്തത് 35 പാർട്സ് പെർ 1000 എന്നുള്ളത് അതിനവിടെ കൊടുത്തിരിക്കുന്ന രീതി റെക്കോർഡഡ് ആസ് എന്നുണ്ട് കണ്ടില്ലേ അത് നിങ്ങൾ കറക്റ്റ് അതേപോലെ തന്നെ പഠിക്കണം അതിന്റെ അർത്ഥം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ദിസ് മീൻസ് ദാറ്റ് 35 ഗ്രാംസ് ഓഫ് സോൾട്ട് ഈസ് പ്രസന്റ് ഇൻ 1000 ഗ്രാംസ് ഓഫ് സീ വാട്ടർ സീ വാട്ടറിന്റെ 1000 ഗ്രാംസിലെ 35% ഓളം സോൾട്ട് ഉണ്ട് എന്നുള്ളതാണ് This salinity is not uniform across oceans. Oceans na vich nokumbo samudrangale vich nokumbo salinity de alavu ide alavu thaniya irikkile ellavadum. Chela maattangal undayirikkum oceans le salinity de alavugal oceans maarunnathinusariche salinity de alavugalile cheriya maattangal undavum. Endukondana angane maattangal undavunnathu endokka maattangal kaaranaanu angane undavunne namukku nokkam. The conditions leading to variation in salinity are given below. സോൾണിറ്റിയിൽ മാറ്റം വരുത്തുന്ന കണ്ടീഷൻസ് ആണ് ഫസ്റ്റ് കണ്ടീഷൻ സോൾണിറ്റി വിൽ ബി മോർ ഇൻ ലാൻഡ് ലോക്ക്ഡ് സീസ് ലാൻഡ് ലോക്ക്ഡ് സീസിൽ സോൾണിറ്റി ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത് സോൾണിറ്റി ഇൻക്രീസസ് ഇൻ ഏരിയാസ് ഓഫ് ഹൈ ഇവാപ്രേഷൻ നിങ്ങൾ ഇവാപ്രേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ കൂടുതൽ പോകുന്നത് അതായത് നീരാവായിട്ട് കൂടുതൽ വെള്ളം പോവുക അപ്പോൾ വെള്ളം പോകുമ്പോൾ ബാക്കി എവിടെ ഉണ്ടാവുക സോൾട്ടാണ് ഉണ്ടാവുക അപ്പോൾ സോൾണിറ്റി അവിടെ കൂടും അതേപോലെ സോൾണിറ്റി ഡിക്രീസസ് ഇൻ ഏരിയാസ് വേർ സ്നോ മെൽട്ട് വാട്ടർ റീച്ചസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഒരു ഓഷനിലേക്ക് ഐസ് വെള്ളം ഇങ്ങനെ വളരെയധികം വലിയ തോതിൽ ഒഴുകി വരാമെന്നിരിക്കുക അപ്പോൾ വെള്ളം കൂടുകയാണ് അപ്പോൾ സോൾണിറ്റിയുടെ അളവ് കുറയും സോൾണിറ്റി ഡിക്രീസസ് അറ്റ് റിവർ മൗത്ത് നിങ്ങൾ റിവർ മൗത്ത് പഠിച്ചിട്ടുണ്ടല്ലേ റിവർ മൗത്തിൻ്റെ തുമ്പോൾ എന്തുണ്ടാവുന്ന സോൾണിറ്റിയുടെ അളവ് കുറയുന്നു ഹെവി റെയിൻഫോൾ ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ സോൾണിറ്റി നല്ല മഴ പെയ്യുമ്പോൾ എന്താവും വെള്ളം കൂടും സോൾട്ട് കുറയും അപ്പോൾ അതൊക്കെ ഡിക്രീസിന് കാരണമാണ് സോൾണിറ്റി വാരീസ് ഫ്രം ഓഷ്യൻ ടു ഓഷ്യൻ ആൻഡ് അറ്റ് ഡിഫറെൻറ്റ് ഡെപ്ത് നമുക്കറിയാം ഓരോ ഓഷനനുസരിച്ച് അതിങ്ങനെ മാറും ആഴത്തിനനുസരിച്ചും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ കുറയാനും കൂടാനുമുള്ള കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം നോക്കുക ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം പാർട്ട് ടു വീഡിയോയിൽ ഉണ്ടായിരിക്കും സോറി പാർട്ട് ത്രീ വീഡിയോയിൽ ഉണ്ടായിരിക്കും ഇനി അടുത്തത് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ദ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഈസ് നോട്ട് യൂണിഫോം എവ്രിവർ അതായത് സീ വാട്ടറിന് കടൽ വെള്ളത്തിൻ്റെ കട്ടി എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല This is due to the variations in salinity and the temperature of seawater.
ഡെൻസിറ്റിയിൽ മാറ്റം വരാൻ കാരണം സോളിനിറ്റിയിലും ടെമ്പറേച്ചറിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഡെൻസിറ്റി ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സീ വാട്ടറിൻ്റെ കട്ടി ഡെൻസിറ്റി കുറയും. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ആസ് സോളിനിറ്റി ഇൻക്രീസസ്. പിന്നെ എപ്പോഴാണ് ഡെൻസിറ്റി കൂടുക? സോളിനിറ്റി, അതായത് കടൽ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി അതിൻ്റെ കട്ടിയും കൂടി വരും. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ടെമ്പറേച്ചർ, സോളിനിറ്റി ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ആർ നോട്ട് യൂണിഫോം എവറിവർ. എല്ലായിടത്തും ഒരേപോലെ എല്ലാം നമുക്ക് മനസ്സിലായി. ദിസ് വേരിയേഷൻ ലീഡ് ടു ദ മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ. ഈ ടെമ്പറേച്ചറിലും സോളിനിറ്റിയിലും ഡെൻസിറ്റിയിലും ഉണ്ടാകുന്ന വേരിയേഷൻസ് കാരണം, മാറ്റങ്ങൾ കാരണം എന്തുണ്ടാവുന്നു? സീ വാട്ടറിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നു, ചലനങ്ങൾ ഉണ്ടാവുന്നു. ലെറ്റ് എസ് ലുക്ക് ഇൻ ടു ദ മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ ആൻഡ് ദ റീസൺസ് ദർ ഓഫ്. ഇനി ഏതൊക്കെയാണ് ആ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ റീസൺസും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തെ ഇതാണ്, അടുത്ത ടോപ്പിക്കാണ് മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ. സീ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കാം. വേവ്സ്, ടൈഡ്സ് ആൻഡ് ഓഷ്യൻ കറൻറ്റ്സ് ആർ ദ മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ. സീ വാട്ടറിൻ്റെ ചലനങ്ങൾ ഏതൊക്കെയാണ്? വേവ്, ടൈഡ്സ്, ഓഷ്യൻ കറൻറ്റ്സ്, ഇവ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേവ്സിനെ കുറിച്ചാണ്. സോ ലുക്ക് അറ്റ് ദ ഫിഗർ 5.3 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 71. ദ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഓഫ് ദ വാട്ടർ അലോങ് ദ സർഫേസ് ഓഫ് ദ സീ ഈസ് കോൾഡ് സീ വേവ്സ്. എന്താണ് സീ വേവ്സ്? അതായത് വാട്ടറിൻ്റെ മോഷൻ, ചലനം, അതായത് മുകളിലേക്കും താഴേക്കും പോകുന്ന ആ ചലനത്തിന്, അതായത് സീയുടെ സർഫേസിൻ്റെ അടുത്ത് കൂടെ മുകളിലേക്കും താഴേക്കും പോകുന്ന വെള്ളത്തിൻ്റെ ചലനത്തിനെയാണ് നമ്മൾ സീ വേവ്സ് എന്ന് പറയുന്നത്. ഇനി ഫിഗർ 5.3 നോക്കുക, നിങ്ങൾക്ക് അവിടെ ഒരു ഫിഗർ കാണാം, അത് ശ്രദ്ധിക്കുക കേട്ടോ. ദ സമ്മിറ്റ് ഓഫ് ദ വേവ് ഈസ് നോൺ ആസ് വേവ് ക്രസ്റ്റ്. അതായത് നമുക്കറിയാം ഒരു വേവിൻ്റെ, അവിടെ ഒരു വേവ് ആണ് കൊടുത്തിട്ടുള്ളത്, ആ വേവിൻ്റെ മുകൾ ഭാഗത്തിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. വേവ് ക്രസ്റ്റ് അതവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ബോട്ടം പാർട്ട് ഈസ് നോൺ ആസ് ദ വേവ് ത്രഫ്. ബോട്ടം താഴ്ഭാഗത്തിന്, ഒരു വേവിൻ്റെ താഴ്ഭാഗത്തിനാണ് നമ്മൾ ത്രഫ് എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസ്റ്റൻ്റ് ക്രസ്റ്റ് ഈസ് നോൺ ആസ് വേവ് ലെങ്ത്. അതായത് രണ്ട് ക്രസ്റ്റുകൾ ഓൾമോസ്റ്റ്, സോറി അത് തന്നെ, രണ്ട് വേവുകൾ കൊടുത്തിട്ടുണ്ട്. ആ വേവുകളുടെ ക്രസ്റ്റ് ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. അവർ അവിടെ നിന്ന് അങ്ങോട്ട്, അതായത് ഒരു വേവിൻ്റെ ക്രസ്റ്റ് തൊട്ട് അടുത്ത വേവിൻ്റെ ക്രസ്റ്റ് വരെയുള്ള ആ ലെങ്ത്ത്, ആ ഡിസ്റ്റൻസിനെ പറയുന്നതാണ് വേവ് ലെങ്ത്. ആൻഡ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്രസ്റ്റ് ആൻഡ് ദ ത്രഫ് ഈസ് നോൺ ആസ് ദ വേവ് ഹൈറ്റ്. അതായത് വെർട്ടിക്കൽ, സ്ട്രേറ്റ് ലൈൻ നമ്മൾ പറയും, അതിനെ പറയണതാണ് എന്ത്, വേവ് ഹൈറ്റ്. വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ആ ക്രസ്റ്റുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വേവ് ഹൈറ്റ് എന്നാണ് പറയുന്നത്. ദ ഫ്രിക്ഷൻ എക്സേർട്ടഡ് ബൈ വിൻഡ്സ് ഓൺ ദ ഓഷ്യൻ സർഫേസ് ഈസ് ദ റീസൺ ഫോർ വേവ്സ്. ഇനി ഈ വേവ്സ് വരാനുള്ള കാരണം എന്താണെന്നുള്ളത്, അതായത് ഓഷ്യൻ സർഫേസിൽ വിൻഡ് വഴി ഉണ്ടാക്കുന്ന ഫ്രിക്ഷൻ മൂലമാണ്, നിങ്ങൾക്കറിയാൻ പഠിച്ചിട്ടുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഫലം പഠിച്ചിട്ടുണ്ട്, ഫ്രിക്ഷൻ മൂലമാണ് വേവ്സ് ഉണ്ടാകുന്നത്. ആസ് ദ സ്പീഡ് ഓഫ് ദ വിൻഡ് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് ദ വേവ്സ് ഓൾസോ ഇൻക്രീസസ്. അതായത് വിൻഡിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വേവുകളുടെ, തിരമാലകളുടെ ശക്തിയും പതുക്കെ പതുക്കെ കൂടി വരും. ദ സ്ട്രോങ് വേവ്സ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് സിവിയർ വിൻഡ് സച്ച് ആസ് സൈക്ലോൺസ് കോസ് ദ ഷെൽവിങ് ഓഫ് ഷോർസ്. അതായത് വിൻഡിൻ്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് അത് സൈക്ലോൺസ് ആയിട്ട് മാറും. അതുവഴി ഉണ്ടാകുന്ന വേവ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. അതെന്തുണ്ടാക്കുക? ഷോറുകൾ, അതായത് നമുക്കറിയാം കടൽ തീരങ്ങൾ, സീ ഷോറുകളുടെ ഷെൽവിങ്, ഷെൽവിങ് മീൻസ് ഡാമേജിങ്, അത് ഡാമേജ് ആകും, ഒലിച്ചു പോകുക നടക്കും. യു മൈറ്റ് ഹാവ് റീഡ് ദ ന്യൂസ് ഇൻ ഡെയിലീസ് റിഗാർഡിംഗ് ദ സീ സർജസ് ഡ്യൂറിങ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. പ്രത്യേകിച്ച് മഴക്കാലത്തായിരിക്കും സീ സർജുള്ളത്, കടലാക്രമണം നമ്മൾ പറയും, അത് കൂടുതൽ നടക്കുക. ദീസ് സീ സർജസ് കോസ് സിവിയർ ഡാമേജ് അലോങ് ദ ഷോസ്. ഇതവിടെ വളരെയധികം ഡാമേജ് വരുത്തും. സം മെഷേഴ്സ് ക്യാൻ ടേക്കൺ ടു പ്രിവെൻറ്റ് ദ ഡാമേജ് ആൻഡ് ടു പ്രൊട്ടക്ട് ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ്. കോസ്റ്റൽ ഏരിയാസിലാണ് ഇത് കൂടുതൽ സംഭവിക്കുക. അപ്പം ആൾക്കാരുടെ, അവിടുത്തെ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനും അതിൻ്റെ ഡാമേജ് തടയാനായിട്ട് നമുക്ക് കുറച്ച് മെഷേഴ്സ് നോക്കാം, പ്രിവെൻഷൻ മെഷേഴ്സ്. ഡെപ്പോസിറ്റിംഗ് ബൗളേഴ്സ് അലോങ് ദി സീ ഷോർ. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കല്ലും അതും നമ്മൾ കൊണ്ട് അങ്ങനെ വെക്കുന്നത്, അതായത് കൂടുതൽ
തീരം ഒഴിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ബൗൾഡേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. കൺസ്ട്രക്ഷൻ ഓഫ് ഇൻ്റർലോക്കിംഗ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. കോൺക്രീറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ സാധിക്കും, കോൺക്രീറ്റ് സ്ട്രക്ചർ കൊണ്ട് ഇങ്ങനെ പണിയുക. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊളിഞ്ഞു പോകില്ല. അപ്പോൾ ഒരുമിച്ച് ഇൻ്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ വെക്കുക. പ്ലാന്റിങ് ഓഫ് മാംഗ്രൂവ്സസ്. നമുക്കറിയാം മാംഗ്രൂവ് അത് കൂടുതൽ വെള്ളത്തിൽ നമ്മൾ കാണുന്നതാണ്, നമ്മുടെ മണ്ണിനെ ഇതിനൊക്കെ സംരക്ഷിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ കടലാക്രമണങ്ങളൊക്കെ ഒഴിവാക്കാം നമുക്ക്. സാൻഡ് മൂവ്ഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ബൈ ദ വേവ്സ് ഈസ് ഡെപ്പോസിറ്റഡ് ആസ് സാൻഡ് ബാസ് ഡ്യൂ ടു ദ പാർട്ടിക്കിൾസ് ബീങ് ബ്ലോക്ക്ഡ് ബൈ ഈച്ച് അതർ. നമുക്കറിയാം വേവ് വഴി മണൽ എന്ത് ചെയ്യും, ബാക്കിലേക്കും മുന്നോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അങ്ങനെ ഇത് സാൻഡ് ബാസ് ആയിട്ട് ഡെപ്പോസിറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്, മറ്റ് പാർട്ടിക്കിൾസ് തമ്മിൽ തമ്മിൽ ബ്ലോക്ക് ചെയ്യുകയാണ്, അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് ആവുന്നു. ദിസ് ഈസ് എ സൊല്യൂഷൻ ബൈ നേച്ചർ ടു പ്രൊട്ടക്ട് ദ ഷോസ് ഫ്രം സീ സർജ്. നമുക്ക് ഇത് നിർത്താനായിട്ട് ഈ ഇത്തരത്തിലുള്ള മെഷേഴ്സ് ചെയ്യാം. ഇനി നേച്ചറിന് തന്നെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എങ്ങനെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാമെന്നറിയാം. അതാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടത്, നേച്ചർ എങ്ങനെയാണ് ഷോറുകളെ സ്വയം സീ സർജുകളിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് വിടമനെ എടുക്കുന്നത് വേവിൻ്റെ ബാക്കി ഭാഗം. അതേപോലെ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ടൈഡ്സ്, അതായത് മൂവ്മെൻറ്റ് ഓഫ് സീ വാട്ടറിൻ്റെ വേറെ ഭാഗമാണ് ടൈഡ്സ്, അതെടുക്കും. അപ്പോൾ അതേപോലെ ഓഷ്യൻ കറണ്ടൊക്കെ എടുക്കാണ്ട് അപ്പോൾ നമുക്ക് ഈ ക്ലാസ് നിങ്ങൾ മൊത്തം കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു, ബൈ.